നമസ്കാരം എൻഎക്സ് ടേസ്റ്റിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അവതരിപ്പിക്കുന്ന കപ്പ ബിരിയാണിയാണ്. ഇതിന് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. ഇവിടെ ഒരു കിലോ ബീഫ് വേവിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചുകൊണ്ട് ഒരു കിലോ കപ്പ, നല്ല പൊടി പോലെയുള്ള കപ്പ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചുകൊണ്ട്, ഒപ്പം ഇത് സ്പെഷ്യലായിട്ട് സോയാ ബൈറ്റ്, ഇറച്ചിയുടെ സ്റ്റോക്കിൽ വേവിച്ച സോയാ ബൈറ്റ് ഉണ്ട്, വേവിച്ച് വറുത്തെടുത്ത സോയാ ബൈറ്റും ഉണ്ട്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സോയാ ബൈറ്റ് ഓരോ കടലമണികളും പോലെ മുത്തു പോലെ ഭംഗിയായി കിടക്കും. അതിൽ ഇറച്ചിയുടെ നെയ്യ് ചേർത്ത് വേവിച്ചിട്ടുള്ളതുകൊണ്ട് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റായിരിക്കും. അത് വേവിച്ച ശേഷം എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നു, വെളിച്ചെ വറുത്തെടുക്കുന്നു. ഇത് ബിരിയാണിയുടെ മിക്സ് ചെയ്യുമ്പോൾ കപ്പയും ബീഫും ഒക്കെ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇതിനു വേണ്ടി ഉള്ളി ഒരു 10 ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി, ഒരു 6 പച്ചമുളക് ഇവ എടുത്തിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്തെടുക്കണം, അരച്ചു പോകരുത്. മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്ത് ഇതിൻ്റെ മസാല കൂട്ടായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. അടിച്ച ശേഷം പിന്നീട് നമുക്ക് ചട്ടി വെച്ചു, അതിനകത്തേക്ക് ഒരു നെയ്യ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച നെയ്യ്, സവാള വറുക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണ തന്നെ ഉപയോഗിക്കാം. ഒരു 1.5 സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ മസാല കൂട്ടിനായിട്ട് 1.5 സവാളയാണ് എടുക്കുന്നത്. ഒപ്പം ക്രഷ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ ചേർത്തു. ഇനി ഗരം മസാല 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഇതിലേക്കിട്ട് നമ്മൾ മസാലയിലിട്ട് വറുത്ത് കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ മസാല പൊടികളും മുരിയില്ല. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് മസാലയുടെ കൂട്ട് ഗ്രേവി തിക്നെസ് തയ്യാറാവുന്നു. ഇനി പിന്നീട് നമുക്ക് അല്പസമയം സവാള ഒന്ന് വഴറ്റി വരാൻ വെയിറ്റ് ചെയ്യാം. ഇറച്ചിയുടെ സ്റ്റോക്ക് വേവിച്ചതിൻ്റെ, ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നു. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നു. ഒപ്പം സോയാ സോസ് ചേർത്ത് വെക്കുന്ന പ്രത്യേക സ്മെല്ലും ഒരു കളറും ഒക്കെ കിട്ടാൻ നല്ലതാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, നമുക്ക് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചാണ് അത് ചേർക്കുന്നത്. ഇനി ഗ്രേവി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഈ ഗ്രേവി തയ്യാറായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുള്ള സോയാ ബൈറ്റ് ചേർക്കുന്നു. എന്താണ് എണ്ണയിൽ വറുക്കാൻ കാരണം? അത് പൊടിഞ്ഞു പോകരുത്, അതിനുവേണ്ടി എണ്ണ വറുത്തിരിക്കുന്നത്. ബീഫ് വലിയ പീസായിട്ടാണ് ബീഫ് ഇടുന്നത്. സാധാരണ കണ്ടിട്ടുള്ള കപ്പ ബിരിയാണിയിൽ ചെറിയ ചെറിയ പീസായിട്ടാണ് കാണുന്നത്, ഇതങ്ങനെയല്ല, വലിയ പീസായിട്ടാണ്, കഷ്ണങ്ങളായിട്ടാണ് ബീഫ് ഉപ്പിൽ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഒരു ബീഫിൻ്റെ പീസും അല്ലെങ്കിൽ 2 ബീഫ് പീസും കപ്പയും കൂടി കൊടുക്കാൻ കഴിയും. അത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക, എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. ഒപ്പം സവാള വറുത്തിടുക. ബിരിയാണിക്ക് ഏത് ബിരിയാണി ആയാലും സവാള വറുത്തിടുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നന്നായിട്ട് സവാള വറുത്തിടുക, കരിഞ്ഞും പോകാൻ പാടില്ല, അതേസമയം മുരിയുകയും ചെയ്യണം. സവാള വറുത്ത് എല്ലാം വെച്ച് നമുക്ക് അല്പസമയം ഇത് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ എല്ലാം സെറ്റായി, സവാളയൊക്കെ ഗ്രേവിയില് ഭംഗിയായി തിക്കായിട്ട് വരും. ഇപ്പം നല്ല മണം, ആ എന്ത് നല്ല മണമാണ് ബിരിയാണിയുടെ മണം വരുന്നത്. തീർച്ചയായിട്ടും ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത്, കപ്പ എന്ന് പറഞ്ഞാൽ വെറും കപ്പയല്ല, നല്ല പൊടി പോലത്തെ കപ്പയാണ്. ഈ പൊടി കപ്പയാകുമ്പോൾ എന്താ, ഈ ഇറച്ചിയുടെ നെയ്യും ബീഫും കൂടെ ചേർന്ന് കഴിയുമ്പോൾ കഴിക്കാനുള്ള രുചി പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയേറെ വലിയ ഒരു അനുഭവമാണ്. ഈ കപ്പയും കൂടി മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഏതാണ്ട് പ്രവർത്തനം പൂർത്തിയാവുകയാണ്. ഇത് എല്ലാം ഒരുപാട് ചാറോ ഗ്രേവി ഒന്നും ഉണ്ടാകാൻ പാടില്ല, എല്ലാം നല്ല സെറ്റായി നിൽക്കുന്ന കപ്പ ബിരിയാണി റെഡിയാവുകയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞായറാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഒക്കെ മിക്കവാറും വീടുകളിൽ ദിവസങ്ങളിലൊക്കെ ബീഫ് വാങ്ങാറുണ്ട്, കപ്പയിൽ ലഭിക്കുന്നതാണ്, കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം സവാള വറുത്ത ബാക്കിയുള്ളതും മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ പുതിയ വിഭവങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തും. നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്.